നമസ്കാരം. സ്മാർട്ട് ഓൺലൈൻ അക്കാദമിയിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ദശാംശ സംഖ്യകൾ. ദശാംശ സംഖ്യകളുള്ള ഹരണമാണ് പഠിക്കുന്നത്. ദശാംശ സംഖ്യകളുടെ ഗുണനം പഠിച്ചു കഴിഞ്ഞ്, കൂട്ടലും കുറക്കലൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഇനി ഹരണം കേട്ടോ. ഹരണം ദശാംശ സംഖ്യകൾ തമ്മിൽ ഹരിക്കുമ്പോൾ രണ്ട് മെത്തേഡ് ഉണ്ട്. ആദ്യത് ഒന്നാമത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ദശാംശ സംഖ്യകളെ സാധാരണ സംഖ്യകളാക്കി മാറ്റുന്നു. പത്ത്, നൂറ്, ആയിരം അങ്ങനെയുള്ള സംഖ്യകൾ വെച്ച് ഗുണിച്ച് അത് മാറ്റിയതിന് ശേഷം ഹരിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയും ഉപയോഗിക്കാം. നമുക്ക് രണ്ട് രീതിയും നോക്കാം. അപ്പൊ ആദ്യത്തെ അതിൽ നിന്ന് ഒരു ഉദാഹരണം ഇട്ടിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, പോയിന്റ് ടു ഹരണം പോയിന്റ് ഒന്ന്. പോയിന്റ് രണ്ട് ഹരണം പോയിന്റ് ഒന്ന് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ സാധാരണ ആദ്യത്തെ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നോക്കാം. പൂജ്യം പോയിന്റ് രണ്ട് ഡിവൈഡഡ് ബൈ പോയിന്റ് ഒന്ന് എന്ന് എഴുതാം. ഇതില് നമ്മൾ പോയിന്റ് എത്ര സ്ഥാനം നോക്കാം. ഇവിടെ പോയിന്റ് ഒരു സ്ഥാനമുണ്ട്, ഇവിടെയും പോയിന്റ് ഒരു സ്ഥാനമുണ്ട്. അപ്പൊ നമ്മൾ മുകളിലും താഴെയും പത്ത് കൊണ്ട് ഗുണിച്ച് പോയിന്റ് കളയുന്നു. മുകളിലും താഴെയും ഗുണിച്ചു കഴിഞ്ഞാൽ അവന്റെ പ്രശ്നമില്ല. ഓക്കെ ഓക്കെ, പത്ത് ബൈ പത്ത് വെച്ച് ഗുണിക്കുന്ന ആണ്. അതായത് പത്ത് ബൈ പത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന്. ഒന്ന് വെച്ച് ഏത് സംഖ്യ ഗുണിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ആ സംഖ്യ വെക്കുന്ന മുകളിലും പത്ത് വെച്ച് ഗുണിക്കുന്നു, താഴെയും പത്ത് വെച്ച് ഗുണിക്കുന്നു. മുകളിലും താഴെയും പത്ത് പത്ത് വെച്ച് ഗുണിക്കുന്നു. ഓക്കെ, അപ്പൊ രണ്ട് ബൈ ഒന്ന് എന്ന് കിട്ടി. രണ്ട് ബൈ ഒന്ന് രണ്ട്. ഓക്കെ, അതാണ് ഫസ്റ്റത്തെ മെത്തേഡ്. ഓക്കെ, ഇനി സെക്കൻഡ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. സെക്കൻഡ് മെത്തേഡ് ആണ്ടോ പറയുന്നത്. ഇനി സെക്കൻഡ് മെത്തേഡ് അതെങ്ങനെയാണ് നോക്കാം. ഇതാണ് പോയിന്റ് ടു ഹരണം പോയിന്റ് വൺ ആണ്. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അങ്ങനെ ഇവിടെ എത്ര ദശാംശ സ്ഥാനം ഉണ്ട് നോക്കും, ഇപ്പുറം എത്ര ഉണ്ടെന്ന് നോക്കും, അത് തമ്മിൽ കുറക്കണം. ഓക്കെ, ഇവിടെ എത്തണോണ്ട് ഒന്ന് മൈനസ് ഇവിടെ എത്തണോണ്ട് ഒന്ന്. ഫിസിക്കലോ സീറോ ദശാംശ സ്ഥാനം മതി. ഉത്തരത്തിൽ സീറോ മതി. അപ്പൊ ഉത്തരത്തിൽ എത്തണം വേണമെന്നുള്ളതാണ് നോക്കിയത്. ഒന്ന് മൈനസ് ഒന്ന് സീറോ. ഇനി നമ്മൾ വേറെ എന്താണ്, പോയിന്റ് ഒക്കെ എടുത്തിൽ അളഞ്ഞേക്കാം. പോയിന്റ് ഒന്നും നോക്കാതെ ഇതിലെ കുറക്കാം. രണ്ട് ഡിവൈഡ് ബൈ ഒന്ന്, രണ്ട് ഹരണം ഒന്ന് ഒന്ന് അല്ലെ. അപ്പൊ ഒന്നാണ് ഇതിന്റെ ആൻസർ അല്ല. രണ്ട് ഹരണം ഒന്ന് രണ്ടാണ് അല്ലെ, രണ്ടാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, രണ്ട് ബൈ ഒന്ന് ടു രണ്ട്. കാരണം പോയിന്റ് വേണ്ട ഇവിടെ, ഇവിടുത്തെ ഒരു പോയിന്റും ഇവിടുത്തെ ഒരു പോയിന്റ്, പോയിന്റുകൾ തമ്മിൽ കുറക്കാം. ഇവിടെ എത്ര സ്ഥാനം ഉണ്ടോ ഇവിടെ എത്ര സ്ഥാനം ഉണ്ടോ നോക്കാം. പോയിന്റ് രണ്ട് അത് തമ്മിൽ കുറക്കാം. ഒന്ന് മനസ്സ് ഒന്ന് സീരോ സീറോ, രണ്ട് ബൈ ഒന്ന് രണ്ട്. ഓക്കെ, പിന്നെ അടുത്തൊരു കണക്കോക്കാം, ഒന്നുകൂടി മനസ്സിലാവും. ഓക്കെ, പൂജ്യം പോയിന്റ് അഞ്ച് ഒന്ന് രണ്ട് ഹരണം പൂജ്യം പോയിന്റ് പൂജ്യം പൂജ്യം നാല് എന്ന് പറയുന്ന സംഖ്യ ഉണ്ടെങ്കിൽ പൂജ്യം പോയിന്റ് അഞ്ച് അഞ്ച് ഒന്ന് രണ്ട് ഹരണം പൂജ്യം പോയിന്റ് പൂജ്യം പൂജ്യം നാല്. ആദ്യത്തെ രീതി എങ്ങനെ ചെയ്യണം, പൂജ്യം പോയിന്റ് അഞ്ച് ഒന്ന് രണ്ട് ഡിവൈഡഡ് ബൈ പൂജ്യം പോയിന്റ് പൂജ്യം പൂജ്യം നാല് ഫിസിക്കൽട്ടും. നമ്മുടെ നൂറ് ഇവിടെ മൂന്ന് പൂജ്യമാണ്, മൂന്ന് പോയിന്റ് ആയിട്ട് മൂന്ന് സംഖ്യയുണ്ട്. അതുകൊണ്ട് ആയിരം വെച്ച് ഗുണിക്കണം മുകളിൽ നാല്. ഓക്കെ, ആയിരം വെച്ച് ആയിരം. അപ്പൊ എന്തേ അഞ്ഞൂറ്റി പന്ത്രണ്ട് ബൈ നാല് എന്ന് കിട്ടി. ഇനി അഞ്ഞൂറ്റി പന്ത്രണ്ട് നാല് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ മതി. ഓക്കെ, അതാണ് ആമത്തെ സാധാരണ മെത്തേഡ്. അഞ്ഞൂറ്റി പന്ത്രണ്ട് നാല് കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടും, അഞ്ഞൂറ്റി പന്ത്രണ്ട് ഹരണം നാല് പ്രാവശ്യം നാല്, ബാക്കി ഒന്ന് പതിനൊന്ന് രണ്ട് പ്രാവശ്യം എട്ട്, ബാക്കി മൂന്ന് മുപ്പത്തിരണ്ടില് നാല്, എട്ട് പ്രാവശ്യം എണ്ണാല് മുപ്പത്തിരണ്ട്, ബാക്കി പൂജ്യം. നൂറ്റി ഇരുപത്തെട്ട് നീട്ടി അല്ലേ, നൂറ്റി ഇരുപത്തെട്ട് നീട്ടി. ഇനി നമ്മൾ രണ്ടാമത്തെ മെത്തേഡ് ഈ സി മെത്തേഡ് നോക്കാം. അങ്ങനെയാണ് ഈ സി മെത്തേഡ് നോക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ എത്ര ദശാംശം കണ്ട് എത്ര സംഖ്യകളുണ്ട്, മൂന്നെണ്ണം അല്ല. ഇപ്പുറത്തെണ്ണം ഉണ്ട്, ഇത് മൂന്നെണ്ണം. ഓക്കെ, മൂന്ന് മൈനസ് മൂന്ന്, മൂന്ന് മൈനസ് മൂന്ന് എത്ര, മൂന്ന് മൈനസ് മൂന്ന് സീറോ സീറോ. അപ്പൊ ആൻസറില് ഒന്നും വേണ്ട, ആൻസറില് ദശാംശ സ്ഥാനം വേണ്ട എന്നാണ് പറയുന്നത്. ഓക്കെ, പൂജ്യം കിട്ടിയാൽ പൂജ്യം ദശാംശ സ്ഥാനം മതി. ഓക്കെ, ഒന്നാണ് കിട്ടുന്നതെങ്കിലോ ഒരു ദശാംശ സ്ഥാനമാണ്, രണ്ടാണ് കിട്ടുന്നതെങ്കിൽ രണ്ട് ദശാംശ സ്ഥാനം കിട്ടണം വേണം കേട്ടോ. എന്നിട്ട് ഇനി വേറെ ഒന്നും ചെയ്യണ്ട, നമുക്കിത് പൂജ്യം കിട്ടിയതാ. പിന്നെ ഈ പോയിന്റൊക്കെ മാറ്റിയിട്ടാണ് ഹരിച്ചു കൊടുക്കുക. അഞ്ഞൂറ്റി പന്ത്രണ്ട് ഹരണം നാല്, നൂറ്റി ഇരുപത്തെട്ട്, നൂറ്റി ഇരുപത്തെട്ടാണ് ആൻസർ. മനസ്സിലായി? ഇനി ഒരു കണക്കുകൊണ്ട് നോക്കാം ഒന്നും കൂടി മനസ്സിലാവുന്നതിന് വേണ്ടി. ഓക്കെ, അടുത്ത കണക്ക് പൂജ്യം പോയിന്റ് ഒന്ന് രണ്ട് ഹരണം പോയിന്റ് ആറ്. പൂജ്യം ഒന്ന് രണ്ട് ഹരണം
പൂജ്യം പോയിന്റ് ആറ്. ഇതങ്ങനെ ചെയ്ത് നോക്കാം, പൂജ്യം പോയിന്റ് ഒന്ന് രണ്ട് കാരണം പൂജ്യം ആറ്. ഇത് നമുക്ക് സാധാരണ മെത്തേഡ് നോക്കാം. ആദ്യം പത്ത് വെച്ചൊക്കെ ഗുണിച്ച് മാറ്റുന്നത് ആ മെത്തേഡ് നോക്കാം. പൂജ്യം പോയിന്റ് ഒന്ന് രണ്ട് ബൈ പൂജ്യം പോയിന്റ് ആറ്. ഇവിടെ എത്ര എണ്ണമുണ്ട്? രണ്ടെണ്ണമുണ്ട്. ഇവിടെ ഒരു സംഖ്യയുണ്ട് അല്ലെ, കൂടുതൽ ഏതാണുള്ളത് അതെടുക്കണം നമ്മൾ കേട്ടോ. ഇവിടെ രണ്ടെണ്ണമുള്ളതുകൊണ്ട് നൂറ് വെച്ച് കഴിഞ്ഞു. മൂന്നെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ ആയിരം വെച്ച് ഗുണിക്കും അല്ലെ. നാലെണ്ണം ഉണ്ടെങ്കിൽ പതിനായിരം വെച്ച് ഗുണിച്ചാണ്. ഒരെണ്ണം വെച്ചാണ്ടായിരുന്നെങ്കിൽ പത്ത് വെച്ച് ഗുണിച്ചാണ്. ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, അതുകൊണ്ട് മുകളിലും താഴെ നൂറ് വെച്ച് ഗുണിക്കും. നൂറ് ഇൻറ്റു നൂറ് ഫിസിക്കൽ ടു പന്ത്രണ്ട് ബൈ അറുപത് എന്ന് കിട്ടി അല്ലെ. പന്ത്രണ്ട് ബൈ അറുപത് എന്ന് കിട്ടി. ഇനി നമ്മൾ പന്ത്രണ്ടിന് അറുപത് ഉണ്ടായിരിക്കണം. പന്ത്രണ്ട് ഹരണം അറുപത്. അറുപത് പോവില്ല, അപ്പോൾ പോവിച്ചോട്ട് പോയിച്ച് എഴുതി രണ്ട് പ്രാവശ്യം നൂറ്റി ഇരുപത്. ആൻസർ പോയിൻറ്റ് രണ്ട്, സീറോ പോയിൻറ്റ് രണ്ട്. ഇനി നമുക്ക് മറ്റേ മെത്തേഡ് ഒന്ന് ചെയ്ത് നോക്കിയാലോ. സാധാരണ മെത്തേഡ് ഒന്ന് ചെയ്ത് നോക്കാം. അങ്ങനെയാണ്, അതായത് ഈസി മെത്തേഡ്. ഈസി മെത്തേഡ് എങ്ങനെയാണ്? ഇവിടെ എത്ര എണ്ണം ഉണ്ടോ സംഖ്യകളോ, ദശാംശ സംഖ്യകളോ? രണ്ട് ദശാംശ സംഖ്യകളുണ്ട് അല്ലെ, രണ്ടെണ്ണം. ഓക്കെ, രണ്ട് മൈനസ് ഇവിടെ തന്നുണ്ട് ദശാംശ സംഖ്യകൾ, ഒരെണ്ണം. ഒരെണ്ണം ഉണ്ട്, രണ്ട് മൈനസ് ഒന്ന് ഒന്ന്. ആൻസറിൽ ഒരു ദശാംശ സ്ഥാനം വേണം. ആൻസറിൽ ഒരു ദശാംശ സ്ഥാനം വേണം. നമ്മൾ പറഞ്ഞുള്ള പന്ത്രണ്ട് കാരണം മാറും ചെയ്യുന്നത്. ദശാംശമൊക്കെ അഞ്ഞുള്ളത് ചെയ്യുന്നു. പന്ത്രണ്ട് ബൈ ആറ് എത്രയാണ്? രണ്ടാണ് പറയാം അല്ലെ. രണ്ടെടുത്തെടുത്ത് നമ്മൾ എന്നിട്ട് ഇവിടെ ദശാംശ സ്ഥാനത്തൊന്നും വേണമെന്നാണ്, ഒരെണ്ണം വേണമെന്നാണ് വന്നത്. അപ്പം നമ്മൾ വലത്തു നിന്നും ഇടത്തോട്ട് മാറ്റിയിട്ട് ഒരു പോയിന്റ് ഇട്ടു. ഇവിടെ നിന്ന് ഇങ്ങനെ മാറ്റിയിട്ട് പോയിന്റ് ഇട്ടു കൊടുക്കുന്നു. പോയിന്റ് ടു സീറോ ടു ആൻസർ കിട്ടിയിലാണ്. ഏതാ എളുപ്പമുള്ള മെത്തേഡ്? സെക്കൻഡ് മെത്തേഡല്ല എളുപ്പം. അപ്പം എങ്ങനെയാണ് സെക്കൻഡ് മെത്തേഡ് ചെയ്യുന്നത്? ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം എടുക്കുക, അത് പരസ്പരം കുറക്കാം. കുറച്ചിട്ട് എത്രയുണ്ടെന്ന് വെച്ചാൽ അവിടെ സൈഡിൽ എഴുതി വെക്കാം. രണ്ട് കുറച്ച് കഴിയുമ്പോൾ മൂന്നെണ്ണവും രണ്ടെണ്ണമാണെങ്കിൽ മൂന്ന് മൈനസ് രണ്ട് ഒന്ന് കിട്ടും. അങ്ങനെ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം കുറച്ച് കഴിഞ്ഞിട്ട് എഴുതി വെക്കാം. എന്നിട്ട് നമ്മൾ ഈ പോയിന്റൊക്കെ കളയ, പോയിന്റൊന്നും വേണ്ട. പിന്നെ എന്താണോ ഹൈക്കാൻ പറ്റുന്നത് പന്ത്രണ്ട് കാരണം മാറും രണ്ട് പ്രാവശ്യം. ആ രണ്ടെടുത്ത് എഴുതാം. ഉണ്ട് എത്ര ദശാംശ സ്ഥാനം വേണമെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടോ അല്ലെ, കുറച്ച് കഴിഞ്ഞിട്ടുണ്ടോ? അതെടുത്ത് അത്രയും ദശാംശ സ്ഥാനം ഇട്ട് കൊടുക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ.